ഹലോ, അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 40 കുളി ഫംഗ്ഷനാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി പാത്തുണ റെഡിയാക്കാനൊക്കെ ഉണ്ട്. അതുകൊണ്ട് രാവിലെ തന്നെ ഞാൻ ഇറങ്ങിയില്ല, സ്കൂളിൽ പോയി. എക്സാം ടൈം ആയതുകൊണ്ടിട്ട് പിന്നെ ലീവൊന്നും പറ്റൂല. പിന്നെ അർഷക്ക് ലീവില്ലാത്തതുകൊണ്ട് അർഷ വർക്കിനും പോയി. പിന്നെ യാഷാണെങ്കിൽ ഉമ്മാൻ്റെ കൂടെ വരും. ഞാൻ രാവിലെ തന്നെ ബസ്സിന് ഇറങ്ങി. അപ്പോൾ ഉമ്മ രാവിലെ അവളെ കുളിപ്പിച്ച് നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാത്തൂന റെഡിയാക്കി കഴിഞ്ഞ ശേഷമാണ് ഇവൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത്, ആദ്യം ഉമ്മ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്ത് റെഡിയാക്കിയതായിരുന്നു. പിന്നെ കരണേനപ്പോൾ ഡ്രസ്സൊക്കെ മാറ്റി. പിന്നെ ഞാനും അവളെ റെഡിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മളെ ചെറുതിനേയും കൂടെ ഡ്രസ്സൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തു. ഈ ഡ്രസ്സ് ഇട്ടപ്പോൾ മുതൽ നല്ല കരച്ചിലായിരുന്നു ആൾ. എന്തോ കൊച്ചിനെന്ത് ഇറ്റേഷൻ ആവേണ്ടെന്ന് തോന്നുന്നു. ഫസ്റ്റ് ടൈമല്ലേ ഇങ്ങനത്തെ ഡ്രസ്സ് ഇടണത്. അപ്പോൾ അതിൻ്റെ ഒരു ഇത് ഇടങ്ങേർ കൊച്ചിനെ ഉണ്ടായിരുന്നു. എന്നാലും കുറച്ച് നേരം അത് ഇടിയിപ്പിച്ച് ആ ഫംഗ്ഷൻ്റെ ടൈമിൽ വേണ്ടിയിട്ട് അങ്ങനെ ഇടിയിപ്പിച്ച് തലയിലൊക്കെ ഒരു ബാൻഡൊക്കെ ഇട്ട് കൊടുത്ത്. ലിയെ ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ, ഒരു ഫ്രോക്കും ഒന്നും ഇടിയിക്കലോ. പക്ഷേ എനിക്കിങ്ങനെ കാണാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇങ്ങനെ കുഞ്ഞു ഫ്രോക്കും തലയിൽ ഇങ്ങനെ ബാൻഡൊക്കെ ഇട്ട് കിടക്കണം, നല്ല ഭംഗിയല്ലേ. പക്ഷേ ഇതുങ്ങളൊന്നും ഇടൂല കേട്ടോ, നമ്മൾ വെറുതെ ആഗ്രഹിച്ചിരുന്നിട്ട് ഉള്ളൂ. അപ്പോൾ പാത്തിനും റെഡ് കളർഡ് സാരി തന്നെയായിരുന്നു. പിന്നെ എല്ലാവരും വന്ന്, പിന്നെ വന്നവരടുത്തൊക്കെ അവൾ പോയി സംസാരിച്ചിരിക്കണമായിരുന്നു റെഡിയായി കഴിഞ്ഞ ശേഷം. പിന്നെ അവൾ അമ്മായിമാരും ചാച്ചിമാരും പിന്നെ ആൻറ്റിമാരും എല്ലാവരും ഉണ്ടായിരുന്നു. പിന്നെ ഇത് ഉമ്മാൻ്റെ കൂട്ടുകാരി, പിന്നെ ഇതൊക്കെ ഉമ്മാൻ്റെ കൂട്ടുകാരത്തിമാരും ഒക്കെ ഉണ്ട്. എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും മുഖം പൊത്തിക്കണേണ്. നമ്മളെ തക്കുടുമണി ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലായിരിക്കും. ഇത് എൻ്റെ ഉമ്മ, ഉമ്മ ഞാൻ വന്നതന്നെ വന്നവൾ എന്ന് പറഞ്ഞ്. പിന്നെ യാഷ്, യാഷിനാണെങ്കിൽ അന്ന് എന്തോ വയ്യാത്ത പോലെ ഉണ്ടായിരുന്നു കേട്ടോ, അവൻ്റെ കണ്ണിൽ എന്തോ ഒരു ഇൻഫെക്ഷൻ പോലെ. പിന്നെ ഉമ്മ സാരി ഒന്നും മാറ്റിയിട്ടില്ല. ഉമ്മ വന്നിട്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് അവിടെ ഉള്ളിട്ട്. ആ യാഷിനായിട്ട് കളിപ്പിക്കുന്ന യാഷിൻ്റെ കണ്ണ് കണ്ടില്ലേ, കണ്ണിലൊരു ഇൻഫെക്ഷൻ പോലെയുണ്ട്. പിന്നെ ഞാൻ ചെറുതിനെ എടുത്തപ്പോൾ മുതൽ അവൻ്റെ കരച്ചിലാണ്, ഞാൻ എന്നെയും കൂടി എടുക്കണമെന്നും പറഞ്ഞിട്ട്. ഞാൻ ആരെയും എടുക്കണം, എനിക്കിഷ്ടമില്ല. അവൻ്റെ കയ്യിൽ കൊടുക്കാനാണ് പറയണ കുഞ്ഞിനെ, അവനെടുത്തോളം കൂടെ തന്നേക്ക് തന്നേക്ക് എന്നാണ്. യാഷ് കഴിഞ്ഞിട്ട് പിന്നെ ഒരു കുഞ്ഞിക്കുട്ടീനെ എടുക്കണത് നമ്മളെ ഈ വാവനെയാണ്. അപ്പോൾ എനിക്കാണൊക്കെ താഴെ വെക്കാനും തോന്നണല്ലോ, ഫുൾ ടൈം ഇങ്ങനെ ഇട്ടാട്ടി കാട്ടിക്കൊണ്ടിരുന്ന. പിന്നെ സാരിയൊക്കെ ഉടുത്ത് കഴിഞ്ഞപ്പോൾ ആൾ ഒരു ഷോയൊക്കെ തുടങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി. പിന്നെ മുടി കളർ ചെയ്ത് കണ്ടില്ലേ, അത് ഞാൻ ചെയ്ത് കൊടുത്ത കേട്ടോ, അടിപൊളിയായിട്ടുണ്ടല്ലേ. പിന്നെ അപ്പോൾ എനിക്ക് എന്തോ ഒരു കുറവ് അവളെ ഇതിൽ തോന്നി, അവളെ മുടിയിൽ. അപ്പോൾ ഞാൻ കില്ലൂസിനെ വിളിച്ച് പറഞ്ഞു. കില്ലൂസ് പള്ളിയിൽ പോയേക്കണായിരുന്നു, വെള്ളിയാഴ്ച ഒരു ദിവസമായിരുന്നേ. പള്ളിയിൽ പോയേക്കണായിരുന്നേ, കില്ലൂസിനെ വിളിച്ച് പറഞ്ഞിട്ട് റോസാപ്പൂ കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തലയിലൊരു റോസാപ്പൂ വെച്ച് കൊടുത്തിട്ട് കില്ലൂസ് വന്ന സമയത്തും. അപ്പോൾ ഷൂ ആണെങ്കിൽ നല്ല വലിയ ഷൂ ആയിരുന്നു, അവളെ കുഞ്ഞിക്കാലല്ലേ, വലിയ ഷൂ ആയിരുന്നു. ആ സമയത്ത് ഇട്ട് കൊടുത്തിട്ടും തട്ടി തട്ടി മാറ്റണേ. പിന്നെ ഉമ്മ റെഡിയായി സാരിയൊക്കെ കൊടുത്ത് വന്നിരുന്നു. ഉമ്മാക്കും മുന്നേ റെഡ് കളർ സാരി ഉണ്ടായിരുന്നു കേട്ടോ, അതിന് മാച്ച് ബ്ലൗസ് ഇല്ലാന്ന് പറഞ്ഞിട്ടാണ് ഉമ്മ ഈ സാരി കൊടുത്തിട്ടേക്കണത്. അങ്ങനെ ഉമ്മ സാരിയൊക്കെ കൊടുത്ത് റെഡിയായി. എല്ലാവരും ഫംഗ്ഷന് വേണ്ടി റെഡിയായി നിൽക്കണം. അപ്പോൾ കില്ലൂസ് വന്ന് ഞാൻ തലയിൽ പൂവൊക്കെ വെച്ച് കൊടുത്ത് അപ്പോൾ അത് തൊട്ടൊക്കെ നോക്കണേ. ഉണ്ടാ പൂ വെച്ചപ്പോൾ അതിലൊരു വളമുഖത്ത് തന്നെ ഒരു മാറ്റം വന്നില്ലേ, ഉണ്ടാ എനിക്കറിയായിരുന്നു ആ പൂവിൻ്റെ ഒരു കുറവ് വളമുഖത്തുണ്ടായിരുന്നു. പിന്നെ ഗോൾഡ് ഇടണ ഒരു ഫംഗ്ഷൻ ആയിരുന്നു. പിന്നെ ഉമ്മ ഗോൾഡ് ഇട്ട് കില്ലൂസ് വന്ന് പാദസരമൊക്കെ ഇട്ട് കൊടുത്ത്. പാദസരം ആണെങ്കിൽ അവളെ രണ്ട് കളി കയറ്റണ പാദസരമാണ്, ഇച്ചിരി വലുതായിരുന്നു. പിന്നെ അത് കെട്ടിയൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഞാനും അങ്ങനെ ഗോൾഡ് ഇട്ട്. അങ്ങനെ വന്നവരെല്ലാവരും തന്നെ ഗോൾഡും ഗിഫ്റ്റൊക്കെ കൊടുത്ത് ഫംഗ്ഷൻ കഴിഞ്ഞ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഫുഡ് എടുക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ബിരിയാണി, പിന്നെ കോഴിമുട്ട. കോഴിമുട്ട ഇല്ലാത്തൊരു പരിപാടി ഇല്ല കേട്ടോ, ഉമ്മക്ക് മുട്ട പുഴുങ്ങിയത് ഭയങ്കര ഒരു ഇതാണ്. പിന്നെ ചിക്കൻ ഫ്രൈ, പിന്നെ വാപ്പപ്പത്തേക്കും പള്ളിയിൽ നിന്ന് വന്ന്, പിന്നെ പൈനാപ്പിള്, ഐസ്ക്രീം, അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ മെയിൻ ആൾ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കണമായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്ത്. ലിയ സ്കൂൾ വിട്ട് വരുന്ന മുമ്പ് എനിക്ക് അവിടെ എത്തണമെന്നുണ്ടായിരുന്നു. അത് തന്നെ ഞാൻ നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി ഫോട്ടോസൊക്കെ എടുത്തു കൊടുത്തിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ.